നമസ്കാരം എല്ലാവർക്കും. മഹാജ്ഞനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്ട് ഞാൻ ഇപ്പോൾ കാണിച്ചേക്കുന്ന നമ്മളൊരു തമിഴിൽ എങ്ങനെ സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കപ്പോൾ ഒരു തീം തമിഴിൽ ഉണ്ടാക്കണം. അതുകൊണ്ട് ഈ തമിഴിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നേരെ ക്രോമിലോട്ട് ചെല്ലണം. ക്രോമിലോട്ട് ചെന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഫോട്ടോ ഇട്ടില്ല, ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് കളയണം. അതിന് നമുക്ക് വേറെ ആപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ക്രോമിൽ പോയിട്ട് സെർച്ച് ചെയ്യണം റിമൂവ് ഡോട്ട് ബി ജി എന്ന്. റിമൂവ് ഡോട്ട് ബി ജി, ബി ജി മീൻസ് ബാക്ക്ഗ്രൗണ്ട്, റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ആ ഒരു വെബ്സൈറ്റ് ഓണായി വരും, തുടക്കം കാണിക്കുന്നത്. അപ്പോൾ അത് ഓണായി വന്നു കഴിഞ്ഞാൽ അവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്ലോഡ് ഇമേജിൽ കൊടുത്തിട്ട് നമ്മൾ ഏത് ഇമേജ് ആണോ നമ്മൾ ഇടുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ചില സമയത്ത് പ്രിപ്പയർ ആവും, കുറച്ച് താമസം എടുക്കും. പ്രിപ്പയർ അപ്ലോഡ് ഒന്ന് എനിക്ക് കാണിച്ച് കുറച്ച് നേരം എടുക്കും, ചില സമയത്ത് പെട്ടെന്നാകും. അപ്പം എന്തോ ഫോണിൻ്റെ എന്തോ ഇഷ്യൂ, ചാർജിങ് എന്തോ ഇഷ്യൂ ഉണ്ട് കുറച്ച് താമസിച്ച്. അപ്പോൾ ഇത് വന്ന് ഇപ്പോൾ അപ്ലോഡിങ് കാണിച്ചിട്ടുണ്ട്. അപ്ലോഡിങ് കാണിച്ചാൽ പിന്നെ ആയിക്കോളും. അപ്ലോഡിങ്ങിന് കാണിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഫോട്ടോ, ഫസ്റ്റ് ഫോട്ടോ വരും. ഈ ഫോട്ടോ നമ്മൾ നമുക്ക് വേറെ പിക്സാർട്ടിനൊന്നും ആവശ്യം വരുന്നില്ല. നേരെ അങ്ങ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ്, പിന്നെ പുറകെ കുറച്ച് തുണി കിടപ്പുണ്ട്. ഫോട്ടോ സൈഡിൽ ഒരു എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി, ജസ്റ്റ് പെട്ടെന്ന് റിമൂവ് ആയിക്കോളൂ. അടുത്തതായി നമ്മൾ പിക്സാർട്ട് പിക്സെല്ലാബ് എടുക്കുക. പിക്സെല്ലാബ് എടുത്ത ശേഷം നമ്മൾ ഡീഫോൾട്ട് കൊടുത്തിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെല്ലുക, അതായത് ഈ അറ്റത്തായിട്ട് ചെല്ലുക. എന്നിട്ട് നമ്മൾ ഇമേജ് സൈസ് കൊടുത്ത് പ്രിസെറ്റ്സിന് അവിടെ യൂട്യൂബ് തമ്മിലിന്ന് കൊടുക്കുക, അതായത് 720p റെസൊല്യൂഷനിൽ കൊടുത്തിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ ചെന്നിട്ട് അവിടെ കളർ ഓപ്ഷൻ ഉണ്ട്, കളർ ഓപ്ഷനിൽ ചെന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കുക. അതിനുശേഷം നമ്മൾ ഇമ്പോർട്ട് കൊടുക്കാം, അതായത് ഒബ്ജക്റ്റിൽ പോയിട്ട് ഇമ്പോർട്ട് കൊടുക്കുക. ഇമ്പോർട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇടാനിരിക്കുന്ന പിക്ചർ, നമ്മൾ മുമ്പ് കട്ട് ചെയ്തെടുത്ത റിമോട്ട് ഡോട്ട് ബി ജിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത പിക്ചർ എടുത്തിടുക. ആ പിക്ചർ ഇട്ട് നമ്മൾ പിക്ചർ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുക, മേളിലോട്ട് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുക. അടിയിൽ ജസ്റ്റ് ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് ക്രോപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് നേരെ ടിക്ക് കൊടുത്ത് ഇടുക. ഇട്ടതിന് ശേഷം കറക്റ്റ് നമ്മളൊന്ന് ഫിറ്റ് ആക്കി, സംഭവം ജസ്റ്റ് ഒന്ന് ഫിറ്റ് ആക്കി കൊടുക്കുക. ഫിറ്റാക്കി ഇങ്ങനെ ജസ്റ്റ് ഫിറ്റാക്കി കൊടുക്കുക. ഓരോരുത്തരുടെ ഒരു ഇഷ്ടത്തിന് പോലെ ഫിറ്റാക്കി കൊടുക്കുക. ഫിറ്റാക്കിയ ശേഷം നമ്മളൊരു റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക. അത് ഫസ്റ്റ് സ്ക്വയർ ടൂൾ ആയിരിക്കും. റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് സ്ട്രോക്ക് നമ്മൾ വിത്ത് കുറച്ച് കൂട്ടി കൊടുക്കുക, ഒരു 10 or 11 വല്ലതും കൂട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏറ്റവും മണ്ടിക്കുന്നു. അതിനു മുമ്പ് നമ്മൾ സ്ട്രോക്കിൻ്റെ കളർ വൈറ്റ് ആക്കി കൊടുക്കുക, എന്നാലും നമുക്ക് വൈറ്റ് കിട്ടത്തുള്ളൂ. അതിനുശേഷം മേളിൽ ചെന്ന് കപ്പാസിറ്റി കുറച്ചിടുക, 0 ആക്കി കൊടുക്കുക കപ്പാസിറ്റി. എന്നിട്ട് നമ്മൾ സർക്കിൾ, ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൻ്റെ മുകളിലോട്ടാണ് റെക്റ്റാങ്കിൾ വെക്കുന്നത്, അതായത് എൻ്റെ ഒരു ഷെയ്ഡാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഒരു തീമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും തീം കളർ എന്താണോ അത് തന്നെ എടുത്ത് വെക്കുക. ഇപ്പം നിങ്ങളുടെ കളർ ബ്ലൂ ആയിരിക്കും, ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ആയിരിക്കും. അപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ കളർ ബ്ലാക്ക്, ഫോർഗ്രൗണ്ടിലെ കളർ വൈറ്റ് ആയിരിക്കും. അപ്പം ഞാൻ വൈറ്റ് റെക്റ്റാങ്കിൾ എടുത്ത് ഫ്രണ്ടിൽ വെച്ച്, ഇനി ഞാൻ കണ്ടൻറ് എഴുതാൻ വേണ്ടി ഒരു വൈറ്റ് റെക്റ്റാങ്കിൾ സൈഡിലായിട്ട് വെക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ട് ഞാൻ കണ്ടൻറ് എഴുതും. നിങ്ങൾ മുമ്പ് ഈ വീഡിയോ തൊട്ട പോലത്തെ തമ്മിൽ പോലത്തെ അതുപോലെ കണ്ടൻറ് നമ്മുടെ ടെക്സ്റ്റ് ഇല്ലേ, ടെക്സ്റ്റ് എടുത്ത് സൈഡിലോട്ട് വെക്കുക. ടെക്സ്റ്റ് സൈഡിലോട്ട് വെച്ചതിന് ശേഷം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, നമുക്ക് തമ്മിലിന് പറ്റിയ രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് കൊടുക്കുക. പക്ഷെ ഞാൻ ചെയ്തപ്പോൾ ചില പോരായ്മകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം ഒന്ന് കറക്റ്റ് ആക്കിയേക്കണം. അതിന് പിക്ചറൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയേക്കണം. നല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ നമ്മുടെ പിക്ചറൊക്കെ സെറ്റ് ആക്കാം. വേണം നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോ പുറകിലായിട്ട് വെക്കാം, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞ് നമുക്ക് ഇനി നമുക്ക് മറ്റേ റെക്റ്റാങ്കിൾ ടൂൾ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ സോറി ചെയ്തല്ല റെക്റ്റാങ്കിൾ ടൂൾ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഒരു കണ്ടൻറ് എടുത്തങ്ങോട്ട് ഇടുക. കണ്ടൻറ് എടുത്തങ്ങോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് ആ റെക്റ്റാങ്കിൾ വൈറ്റ് റെക്റ്റാങ്കിൾ ടൂളിൻ്റെ അകത്ത് സെറ്റാക്കി ഫിറ്റ് ആകുന്ന രീതിയിൽ വെക്കുക. അപ്പം ഇന്നത്തെ എൻ്റെ കണ്ടൻറ് യൂട്യൂബ് തമ്മിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ യൂട്യൂബ് തമ്മിലിൻ്റെ പിക്ചർ എടുത്ത് നമ്മൾ അവിടെ വെച്ച് ഇനി ന്യൂ ടെക്സ്റ്റ് എടുക്കുക. ന്യൂ ടെക്സ്റ്റ് എടുത്തതിന് ശേഷം നമ്മളതൊന്ന് എഡിറ്റ് ചെയ്യുക, അതായത് ന്യൂ ടെക്സ്റ്റ് ഒന്ന് മാറ്റി നമ്മൾ ടൈപ്പ് ചെയ്യുക, അതായത് ഉണ്ടാക്കാൻ പഠിക്കാം നമുക്ക്, അതാണ് നമ്മുടെ തമ്മിൽ.
വോയിസ് ഓവർ പിന്നെ കേട്ടുന്നുണ്ട്. ചിലപ്പം ഞാൻ ടൈപ്പ് ചെയ്യുന്നതൊക്കെ തെറ്റിപ്പോന്ന് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പഠിക്കാം നമുക്ക്. അതായത് ആ റെക്റ്റാങ്കിൾ ടൂളി ഫിറ്റ് ആകുന്ന രീതിയിലാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പേസ് ഒക്കെ വിട്ടുപോയി. അതായത് നമ്മളെ എല്ലാ അക്ഷരവും അതിനകത്ത് തന്നെ ഫിറ്റ് ആയിരിക്കണം. അതിനനുസരിച്ച് അപ്പം ടൈപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് സൈസ് ഒക്കെ കുറച്ച് കൂട്ടിയിരിക്കണം. പിന്നെ ഫോൺസ് എടുത്തിട്ട് നല്ല ബോൾഡായിട്ടുള്ള ഫോൺസ് ഇടണം. എൻ്റെ ഇപ്പോൾ യൂണി സാൻസ് ഹെവിയാണ് ഇരിക്കുന്നത്. ഇനിയും പിന്നെ നമുക്ക് അവൻ ജസ്റ്റ് ഒന്ന് ചേരിച്ച് കൊടുക്കണം. സ്റ്റൈൽ എടുത്തിട്ട് നമ്മൾ ഇറ്റാലിക് സ്റ്റൈലിലേക്ക് മാറ്റണം. അത് ഇറ്റാലിക് സ്റ്റൈലിലേക്ക് മാറ്റിയിട്ട് നമ്മൾ സ്ട്രോക്ക് എടുക്കണം. ആ പിന്നെ ആ കർവൊന്നും വേണ്ട, സ്ട്രോക്ക് എടുക്കണം. സ്ട്രോക്ക് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ സ്ട്രോക്ക് കളറായിട്ട് ഏത് കളർ വേണം എടുക്കാം. പച്ച, മഞ്ഞ, നീല, ചുമല, റെയിൻബോ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനൊരു ഡിഫോൾട്ട് ആയിട്ടുള്ള ബ്ലാക്ക് തന്നെയാണ്. അങ്ങനെ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാം. അത് വലിയ കഥയൊന്നുമില്ല. ഓക്കെ, നമുക്ക് 3D ടെക്സ്റ്റ് ഒക്കെ വേണേൽ കൊടുക്കാം. ഞാൻ കൊടുക്കുന്നില്ല. ഇനിയും നമ്മൾ അത് ആ ഒരു ടെക്സ്റ്റ് തന്നെ കോപ്പി എടുക്കുക. കോപ്പി എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. കോപ്പി കൊടുത്തതിന് ശേഷം നമ്മളവിടെ റെഡി എന്ന് ഞാൻ അടിക്കുന്നുണ്ട്. റെഡി എന്ന് അടിച്ചതിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് സൈസ് കുറച്ച് കൂട്ടി കൊടുക്കുകയാണ്. സെലക്ട് ടെക്സ്റ്റ് സൈസ് ഉണ്ട്, അത് ഞാൻ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കും. താഴ്ത്തു വെച്ചിട്ട് ഞാൻ അത് തന്നെ ഒന്നുകൂടെ കോപ്പി ചെയ്യും. അതായത് ആ റെഡി എന്നുള്ള പേര്, ഞാൻ റെഡി എന്നുള്ള ആ ടെക്സ്റ്റ് ഒന്നുകൂടി ഞാൻ കോപ്പി ചെയ്യും. എന്നിട്ട് ഞാൻ തംബ്നെയിൽ എന്ന് ടൈപ്പ് ചെയ്യും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കോപ്പി കൊടുക്കാം. ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് കൊടുക്കുന്നതല്ല, അല്ലെങ്കിൽ അത് റെക്റ്റാങ്കിൾ അത് ഇരിക്കത്തില്ല. പിന്നെ അതൊന്ന് കോപ്പി ചെയ്തിട്ട് തംബ്നെയിൽ നടിക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഒരു പ്രൊസീസ് വെച്ചാണ് പറയുന്നത്. തംബ്നെയിൽ നടിച്ചിട്ട് ടെക്സ്റ്റൈസ് കുറച്ച് കുറച്ച് കൊടുക്കുക. ടെക്സ്റ്റൈസ് കുറച്ച് കൊടുക്കും, ശേഷം അത് അങ്ങോട്ട് വെക്കുക. അപ്പോൾ സെറ്റ് സാധനം സെറ്റാണ്. ഇനി എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാമെന്ന്. സേവ് ആസ് ഇമേജ് കൊടുക്കുക. പിന്നെ ഇതൊരു പ്രോജക്റ്റ് ആയിട്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ ഓരോ തമ്മിൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കതൊരു തീം തമ്മിലായിട്ട് അങ്ങ് എടുക്കാം. അതുകൊണ്ട് പ്രൊജക്റ്റ് ആക്കി എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക്സ്.